എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വധഗൂഢാലോചന കേസിലെ ഹൈക്കോടതി വിധിക്കെതിരെ ഉടൻ അപ്പീൽ നൽകേണ്ടതില്ലെന്ന് ദിലീപിന് നിയമോപദേശം. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗിയിൽ നിന്നാണ് ദിലീപ് നിയമോപദേശം തേടിയത്. അപ്പീൽ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്നാണ് റോത്തഗിയുടെ വിലയിരുത്തൽ. വധഗൂഢാലോചന കേസിലെ FIR റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിച്ചത് തിടുക്കത്തിലായെന്നാണ് റോത്തഗിയും അഭിപ്രായപ്പെട്ടത്. അന്വേഷണം ഈ മാസം 30-നകം തീർക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കോടതികളുടെ നിരീക്ഷണത്തിലുള്ള കേസന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം ഈ ഘട്ടത്തിൽ സുപ്രീംകോടതി അനുവദിക്കാൻ സാധ്യതയില്ല. അപ്പീൽ നൽകിയാൽ കേസിൽ വീണ്ടും കാലതാമസം ഉണ്ടാകും. അതിനാൽ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം വേണമെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാമെന്നാണ് മുകുൾ റോത്തഗിയുടെ നിലപാട്. FIR റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയതോടെ ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി മുന്നോട്ടു പോവുകയാണ്. വധഗൂഢാലോചന കേസ് കേന്ദ്രീകരിച്ചാണ് നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണം നടക്കുന്നത്. ദിലീപിന്റെ ഫോണിലെ തെളിവ് നശിപ്പിച്ചത് അഭിഭാഷകർ നിർദ്ദേശപ്രകാരമാണെന്ന് സൈബർ ഹാക്കർ സായിശങ്കർ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഭിഭാഷകരെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയെങ്കിലും അവർ ഹാജരായില്ല. കാവ്യമാധവനെ ചോദ്യം ചെയ്യാൻ നടത്തിയ നീക്കവും നടന്നില്ല. സാക്ഷിയെന്ന നിലയിൽ വീട്ടിലെത്തി മൊഴിയെടുക്കാമെന്ന നിലപാടിൽ കാവ്യ ഉറച്ചു നിൽക്കുകയാണ്. അഭിഭാഷകർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ S ശ്രീജിത്തിനെ മാറ്റിയതും വിവാദമായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാനാണ് ഇന്നലെ ഹൈക്കോടതി നിർദ്ദേശം. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.